മതേതരത്വ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നും വംശീയ ജനാധിപത്യത്തിലേക്ക് അതിവേഗം ഇന്ത്യ മാറുകയാണെന്ന് പ്രൊഫസർ അമീത് ചന്ദമംഗലൂർ. ബി പി മൊയ്തീൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മുക്കത്ത് സംഘടിപ്പിച്ച നെഹ്റുവിയൻ ചിന്തകളുടെ സമകാലീന പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തെയും ചരിത്ര സ്മാരകങ്ങളെയുമെല്ലാം മാറ്റി ഇന്ത്യ അതിവേഗം വംശീയ ജനാധിപത്യത്തിലേക്ക് നടന്നടുക്കുകയാണെന്ന് ഹമീദ് ചേന്നമംഗലൂർ പറഞ്ഞു. വ്യത്യസ്ത സംസ്കാരങ്ങളെ ഉൾക്കൊണ്ട് സമ്പൂർണ്ണ മതേതരത്വ രാജ്യമായി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്ന് തന്നെ വെട്ടിമാറ്റുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നെഹ്റു ഏറ്റവും വിലപ്പെട്ടതായിട്ട് കരുതിയിരുന്നതും മതേതര ജനാധിപത്യത്തിൻ്റെ ആശയമാണ്. വെറും മതേതര ജനാധിപത്യം എന്ന് പറഞ്ഞത് പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെക്യുലർ പ്ലൂരൽ ഇൻക്ലൂസീവ് ഡെമോക്രസി, മതേതര ബഹുസ്വര ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള ജനാധിപത്യം. പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സെക്യുലർ ഡെമോക്രസി നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ രാജ്യം സെക്യുലർ ഡെമോക്രസിയിൽ നിന്ന് എത്നിക് ഡെമോക്രസിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മതേതര ജനാധിപത്യത്തിൽ നിന്ന്, നെഹ്റു വിഭാവനം ചെയ്ത മതേതര ജനാധിപത്യത്തിൽ നിന്ന് കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഇന്ത്യ എന്ന രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത് വംശീയ ജനാധിപത്യത്തിലേക്കാണ്. വംശീയ ജനാധിപത്യത്തിനാണ് ഇംഗ്ലീഷിൽ എത്നിക് ഡെമോക്രസി എന്ന് പറയുന്നത്. എന്താണ് വംശീയ ജനാധിപത്യം എന്നത്? വംശീയ ജനാധിപത്യത്തിൽ ജനാധിപത്യം എന്ന വാക്കുണ്ടെങ്കിലും സാരാംശത്തിൽ അവിടെ ജനാധിപത്യമില്ല. വംശീയ ജനാധിപത്യത്തിൽ ഒരു പ്രത്യേക വംശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതസമുദായത്തിൻ്റെ ആധിപത്യമാണ് ഉണ്ടാകുന്നത്. അത് ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് നേഷൻ ആയി സങ്കല്പിക്കപ്പെടുന്നു. വംശീയ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷ സമുദായം ഏതാണോ അതാണ് നേഷൻ, അതാണ് രാഷ്ട്രം, അതാണ് ദേശം. ന്യൂനപക്ഷം രണ്ടാകിട പരമ്പരയായിരിക്കും വംശീയ ജനാധിപത്യം. നെഹ്റുവിൻ്റെ ആശയങ്ങളും ചിന്തകളും നടപ്പിലാക്കാൻ കഴിയുന്ന പുതിയൊരു നെഹ്റുവിനെ രാജ്യം ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മുക്കം ബി പി മൊയ്തീൻ ലൈബ്രറിയിൽ നെഹ്റുവിയൻ ചിന്തകളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹമീദ് ചേന്നമംഗലൂർ. അപ്പോൾ നമുക്ക് പഴയ മതേതര ബഹുസ്വര എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യം തിരിച്ചു പിടിക്കണമെങ്കിൽ ആവശ്യം ഒരു നെഹ്റുവിനെയാണ്. നെഹ്റു 1964 മെയ്യിൽ അന്തരിച്ചു. ഇന്ത്യക്ക് ഈ 2023 ആവശ്യം ഒരു നെഹ്റുവിനെയാണ്. ഒരു നെഹ്റുവിൻ്റെ കുറവ് ന്യൂനത ഇന്ന് ഇന്ത്യക്കുണ്ട്. നെഹ്റുവിനെ അല്ലെങ്കിൽ നെഹ്റുവിയൻ ആശയങ്ങളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയും, തിരിച്ചു പിടിക്കാൻ കഴിയും. ലൈബ്രറി പ്രസിഡന്റ് എം സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി അലി ഹസൻ, രവീന്ദ്രൻ കെ, ടി പി അബ്ദുൽ ഹസീസ്, റംല സിദ്ദീഖ് തുടങ്ങിയവരും സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.